വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചുകളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ആ കഷ്ടം. നിങ്ങളൊരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാക്കുന്നു. നവീകരണ സഭയായ മലങ്കര മാർത്തോമാ സഭയിലെ ഉദ്ധരിക്കപ്പെടേണ്ടവരെ എല്ലാം ഉദ്ധരിച്ചും പരിപോഷിപ്പിച്ചും തീർന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 ജൂലൈ 16 പായിപ്പാട്ടു വച്ച് മാർത്തോമാ മെത്രാപ്പോലീത്ത ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തയുടെ പദ്യാസനമായ നിരണം മാരാമൺ ഭദ്രാസനം ഒരു അതിഥി തൊഴിലാളി സംഗമം ഗസ്റ്റ് വർക്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. പ്രൗഢഗംഭീരമായ സ്റ്റേജും സ്റ്റേജ് അറേഞ്ച്മെൻസും വിളക്ക് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യുന്ന തിയഡോഷ്യസ് മെത്രാപ്പോലീത്തയ്ക്ക് ചുറ്റും നിൽക്കാൻ ഒട്ടേറെ അതിഥികൾ. പക്ഷേ രസകരം അതൊന്നുമല്ല. അതിഥി തൊഴിലാളി സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരു അതിഥി തൊഴിലാളിയെ പോലും സ്റ്റേജിൽ കണ്ടില്ല. സ്റ്റേജിൽ അവരിൽ ഒരാളെയെങ്കിലും നിർത്താൻ മനസ്സില്ലായിരുന്നുവെങ്കിൽ എന്തിന് ഈ പൊറോട്ട നാടകം നടത്തി? ആക്ഷൻ ഫീൽഡുകളിൽ ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന, സുവിശേഷകരെ ചേർത്തുപിടിക്കാൻ കഴിയാത്ത നേതൃത്വത്തിൻ്റെ ഈ അതിഥി തൊഴിലാളി സ്നേഹം അതിശയമുളവാക്കുന്ന ഒന്നാണ്. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പായിപ്പാട് പ്രദേശത്ത് സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ വെറും 20-ൽ താഴെ അതിഥി തൊഴിലാളികളെ പങ്കെടുത്തുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇത് ചിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു ദിവസത്തെ കൂലിയും ബാറ്റയും നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടും 20-ൽ താഴെ അതിഥി തൊഴിലാളികളെ മാത്രമേ പരിപാടിയിൽ പങ്കെടുക്കാൻ കിട്ടിയുള്ളൂ എങ്കിൽ അത് നേതൃത്വത്തിൻ്റെ, ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തവരുടെ കഴിവുകേടിൻ്റെ ജീവിക്കുന്ന ഉദാഹരണം എന്നല്ലാതെ എന്തു പറയാൻ? ഈ പരിപാടിക്ക് നൽകിയ പരസ്യങ്ങൾ, ചിലവാക്കിയ തുക, പ്രമോഷൻസ് ഇവ കണ്ടപ്പോൾ 1000-ൽ അധികം പേർ പങ്കെടുക്കുമെന്ന തോന്നലാണ് ആദ്യം ഉണ്ടാകുന്നത്. പരിപാടിക്ക് വേണ്ടി പരിപാടി നടത്തി സഭയ്ക്ക് ഭാവിയിൽ ഒരു അതിഥി പട്ടക്കാരനെയും ബിഷപ്പിനെയും വാർത്തെടുക്കുക എന്നതാവും സംഘാടകരും പദ്യാസന അധ്യക്ഷനും ലക്ഷ്യമിടുന്നത് എന്ന് തോന്നുന്നു. ഒരു ബംഗ്ലാ പദ്യാസനം എന്തു വന്നാലും സഭയ്ക്ക് ഒരു മുതൽക്കൂട്ടു തന്നെയാണ്. അത്താഴ പട്ടിണിക്കാരും പട്ടിണിപ്പാവങ്ങളുമായ സാധാരണ മർത്തോമാക്കാരെ ചേർത്ത് നിർത്തിയിട്ടു പോരെ ഈ അതിഥി പ്രേമ നാടകവും പ്രകടനവും. അതും അത്താഴ പട്ടിണിക്കാരായ ജനങ്ങളുടെ പണം കൊണ്ടു വാങ്ങിയ BMW എഴുന്നള്ളി വന്ന് അതിഥി തൊഴിലാളികളെക്കാളും കഷ്ടത്തിലായിരിക്കുന്ന മാർത്തോമാ കുടുംബത്തിലെ അംഗങ്ങളെ കരുതുവാൻ, സ്നേഹിക്കുവാൻ, സഹായിക്കുവാൻ, അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാൻ അല്ലയോ അഭിവന്യ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത അങ്ങ് തയ്യാറാകുമോ? ആ നല്ല ദിവസത്തിനായി വിശ്വാസികൾ നോക്കിപ്പാർക്കുന്നു.